ബജറ്റിന്റെ സമഗ്ര ക്വസ്റ്റ്യൻ പൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ്ആർടി 10 ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസ് 2 ചാപ്റ്റർ 9 ആണ്, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. 8 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. കാണാത്തവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാ ക്ലാസ്സും പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നത് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വമാണ്. സഹകരണ ബാങ്കുകളുടെ പ്രധാന ഉദ്ദേശ്യങ്ങൾ എഴുതി അവ പ്രവർത്തന തത്വവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് എഴുതുക. അപ്പൊ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സഹകരണ ബാങ്കുകളുടെ പ്രധാന ഉദ്ദേശ്യങ്ങളാണ് ജനങ്ങൾക്ക് വായ്പ നൽകുക, ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക. ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, ഇവയെല്ലാം സഹകരണ ബാങ്കുകളുടെ പ്രധാന ഉദ്ദേശ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇലക്ട്രോണിക് ബാങ്കിംഗ്, കോർ ബാങ്കിംഗ് ഇവ എങ്ങനെയെല്ലാം വ്യക്തികൾക്ക് സഹായകരമാകുന്നുവെന്ന് വ്യക്തമാക്കുക. അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് ബാങ്കിംഗ് നോക്കാം. ഇലക്ട്രോണിക് ബാങ്കിംഗ് എന്താണ്? വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണം അയക്കാനും ബില്ലുകൾ അടയ്ക്കാനും കഴിയും. ഇലക്ട്രോണിക് ബാങ്കിങ്ങിലൂടെ വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണം അയക്കാനും ബില്ലുകൾ അയക്കാനും അടയ്ക്കാനും കഴിയും. കുറഞ്ഞ സമയം മതിയാകും, സർവീസ് ചാർജ് ഇല്ല. ഇലക്ട്രോണിക് ബാങ്കിങ്ങുകളുടെ മേന്മകൾ എന്തെല്ലാമാണ്? വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണം അയക്കാനും ബില്ലുകൾ അടയ്ക്കാനും കഴിയും, കുറഞ്ഞ സമയം മതിയാകും, സർവീസ് ചാർജ് ഇല്ല. കോർ ബാങ്കിങ്ങിന്റെ പ്രത്യേകതകൾ എന്താണ്? ബാങ്കിംഗ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാണ്. ബാങ്കിംഗ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് കോർ ബാങ്കിംഗ് വഴി സാധ്യമാണ്. ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, ടെലി ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് എന്നിവ ഒരു കിടക്കീഴിൽ കൊണ്ടുവന്നതോടെ ഇടപാടുകൾ ലളിതമായി. ഒരു സ്ഥലത്തുള്ള ഒരു വ്യക്തിക്ക് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം മറ്റൊരു സ്ഥലത്തുള്ള വേറൊരാളിന്റെ അക്കൗണ്ടിലേക്ക് അയക്കാൻ കഴിയും. അപ്പൊ കോർ ബാങ്കിങ്ങിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ബാങ്കിംഗ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാണ്. ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, ടെലി ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് എന്നിവയെല്ലാം ഒരു കിടക്കീഴിൽ കൊണ്ടുവന്നതുകൊണ്ട് ഇടപാടുകളെല്ലാം വളരെ ലളിതമായി. ഒരു സ്ഥലത്തുള്ള ഒരു വ്യക്തിക്ക് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം മറ്റൊരു സ്ഥലത്തുള്ള വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് കോർ ബാങ്കിംഗ് വഴി അയക്കാൻ സാധിക്കും. ചുവടെ ചേർത്തിരിക്കുന്നത് ബാങ്കുകൾ നൽകുന്ന സേവനങ്ങളാണ്. അവ എന്താണെന്ന് എഴുതുക. പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. എന്താണ്? പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യം ഏതാണ്? ഡിമാൻഡ് ഡ്രാഫ്റ്റ്. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. എന്താണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ? മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനത്തെയാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പദസൂര്യൻ പൂർത്തിയാക്കാനാണ് നിക്ഷേപങ്ങൾ. പലതരം വ്യത്യസ്തമായ നിക്ഷേപങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാം തരം നിക്ഷേപങ്ങളുണ്ട്? സ്ഥിര നിക്ഷേപം, സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം. എന്തെല്ലാമാണ്? സ്ഥിര നിക്ഷേപം, സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം, ആവർത്തിത നിക്ഷേപം. നാല് തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ഉള്ളത്. വാണിജ്യ ബാങ്കുകളുടെ നിക്ഷേപ പദ്ധതികളുടെ പ്രത്യേകതകളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. അവ ഏതുതരം നിക്ഷേപവുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതുക. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചവ. അതേത് നിക്ഷേപമാണ്? സ്ഥിര നിക്ഷേപം. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചവയാണ് സ്ഥിര നിക്ഷേപം. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നവ, ആ നിക്ഷേപമാണ് ആവർത്തിത നിക്ഷേപം. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതിനെയാണ് ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്.
ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്നവ അതാണ് പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്നവയാണ് പ്രചലിത നിക്ഷേപം പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ കുറഞ്ഞ കാലയളവിലേക്ക് നിക്ഷേപിക്കാനും ആവശ്യാനുസരണം അവ തിരിച്ചെടുക്കാനും സഹായിക്കുന്നവയാണ് സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത് എന്താണ് സമ്പാദ്യ നിക്ഷേപം പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ കുറഞ്ഞ കാലയളവിലേക്ക് നിക്ഷേപിക്കാനും ആവശ്യാനുസരണം അവ തിരിച്ചെടുക്കാനും സഹായിക്കുന്നവയാണ് സമ്പാദ്യ നിക്ഷേപം പ്രചലിത നിക്ഷേപം സമ്പാദ്യ നിക്ഷേപത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പ്രചലിത നിക്ഷേപം നോക്കാം ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനുമുള്ള സൗകര്യത്തെയാണ് പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത് പ്രചലിത നിക്ഷേപത്തിന് പലിശ ലഭിക്കുകയില്ല എന്താണ് ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനുമുള്ള സൗകര്യമുണ്ട് പക്ഷെ പ്രചലിത നിക്ഷേപത്തിന് പലിശ ലഭിക്കുകയില്ല സമ്പാദ്യ നിക്ഷേപം എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്നതാണ് സമ്പാദ്യ നിക്ഷേപം സമ്പാദ്യ നിക്ഷേപത്തിന് കുറഞ്ഞ പലിശയാണ് ഉള്ളത് നിയന്ത്രണ വിധേയമായിട്ട് നമുക്ക് പണം പിൻവലിക്കാം എങ്ങനെയാണ് പ്രചലിത നിക്ഷേപം എങ്ങനെയാണ് ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യമുള്ളതാണ് പ്രചലിത നിക്ഷേപം പ്രചലിത നിക്ഷേപത്തിന് പലിശ ലഭിക്കുകയില്ല സമ്പാദ്യ നിക്ഷേപത്തിന് കുറഞ്ഞ പലിശ ലഭിക്കും പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാനായിട്ട് സഹായിക്കുന്നു നിയന്ത്രണ വിധേയമായിട്ട് പണവും പിൻവലിക്കാം ചുവടെ നൽകുന്ന നിക്ഷേപങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കി അവയുടെ സവിശേഷതകൾ എഴുതുക സ്ഥിര നിക്ഷേപം നമ്മളിപ്പോ പഠിച്ചോളൂ അല്ലെ സ്ഥിര നിക്ഷേപം ആവർത്തിത നിക്ഷേപം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാൻ വാണിജ്യ ബാങ്കുകൾ അവസരം നൽകുന്നു ഈ സേവനത്തിന്റെ പേരെന്താണ് ഓവർഡ്രാഫ്റ്റ് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാൻ വാണിജ്യ ബാങ്കുകൾ അവസരം നൽകുന്നതിനെയാണ് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഏതു തരം ഇടപാടുകാർക്കാണ് ബാങ്കുകൾ ഇത്തരം സേവനം നൽകുന്നത് ഓവർഡ്രാഫ്റ്റ് നൽകുന്നത് ഏതു തരം ഇടപാടുകാർക്കാണ് ബാങ്കുമായിട്ട് തുടർച്ചയായി ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കാണ് ഓവർഡ്രാഫ്റ്റ് നൽകുന്നത് എന്താണ് ഫോർ എക്സാമ്പിൾ സാധാരണയായിട്ട് പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ് ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാൻ വാണിജ്യ ബാങ്കുകൾ അവസരം നൽകുന്നതാണ് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അതായത് പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ് ഓവർഡ്രാഫ്റ്റിന്റെ സൗകര്യം ലഭിക്കുന്നത് ബാങ്കുമായി തുടർച്ചയായ ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കാണ് ഓവർഡ്രാഫ്റ്റിന്റെ സേവനങ്ങൾ നൽകുന്നത് വാണിജ്യ ബാങ്കുകൾ ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ജനങ്ങൾക്ക് വായ്പ നൽകുന്നത് നമുക്കറിയാം കൃഷി ആവശ്യങ്ങൾക്ക് വ്യവസായ ആവശ്യങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വാഹനങ്ങൾ വാങ്ങാൻ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് വാണിജ്യ ബാങ്കുകൾ ജനങ്ങൾക്ക് പണവായ്പ നൽകുന്നത് കൃഷി ആവശ്യങ്ങൾക്ക് വ്യവസായ ആവശ്യങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വാഹനങ്ങൾ വാങ്ങാൻ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ വാണിജ്യ ബാങ്കുകൾ സാധാരണയായി വായ്പകൾ അനുവദിക്കുന്നതിന് ഏതെങ്കിലും ഒരു ഈട് സ്വീകരിക്കാറുണ്ട് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും രണ്ട് ഈടുകളുടെ പേര് എഴുതുക ഈടായിട്ട് സ്വീകരിക്കുന്നത് എന്തെല്ലാമാണ് അതായത് ഭൗതിക ആസ്തികളായിട്ട് സ്വീകരിക്കുന്നത് സ്വർണം വസ്തുവിന്റെ ആധാരമാണ് എന്താണ് ഭൗതിക ആസ്തികൾ സ്വർണം വസ്തുവിന്റെ ആധാരമാണ് ബാങ്കുകൾ സ്വീകരിക്കുന്ന ഭൗതിക ആസ്തികൾ പിന്നെ സ്ഥിര നിക്ഷേപ പത്രങ്ങൾ സ്ഥിര നിക്ഷേപ പത്രങ്ങളും വായ്പ അനുവദിക്കുന്നതിന് ഈടായിട്ട് വാങ്ങിക്കാറുണ്ട് എന്തെല്ലാമാണ് അപ്പൊ വായ്പ അനുവദിക്കുന്നതിന് ഈടായിട്ട് സ്വീകരിക്കുന്നത് ഭൗതിക ആസ്തികളും സ്ഥിര നിക്ഷേപ പത്രങ്ങളുമാണ് ഭൗതിക ആസ്തികൾ എന്ന് പറയുന്നത് സ്വർണം വസ്തുവിന്റെ ആധാരം തുടങ്ങിയവയാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്ന് ചില ബാങ്കുകൾ അറിയപ്പെടാനുള്ള കാരണം വ്യക്തമാക്കുക അതായത് സ്വകാര്യ ബാങ്കുകളിൽ നൂതന പ്രവണതകൾ വേഗത്തിൽ നടപ്പിലാക്കിയതിനാലാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്ന് വിളിക്കുന്നത് എന്താണ് കാരണം സ്വകാര്യ ബാങ്കുകളിൽ നൂതന പ്രവണതകൾ വേഗത്തിൽ നടപ്പിലാക്കിയതിനാൽ അവ പുത്തൻ തലമുറ ബാങ്കുകൾ എന്ന് അറിയപ്പെടുന്നു ഒരു രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്ന സ്ഥാപനമേത് കേന്ദ്ര ധനകാര്യ വകുപ്പ് ഒരു രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചെടുക്കുന്ന സ്ഥാപനമാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് 3 വർഷത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാനുള്ള പണം ഇപ്പോൾ ബാങ്കിൽ ഏതു തരം നിക്ഷേപം നടത്താനാണ് നിങ്ങൾ നിർദ്ദേശിക്കുക സ്ഥിര നിക്ഷേപം 3 വർഷത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാനുള്ള പണം ഇപ്പോൾ ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ സ്ഥിര നിക്ഷേപമാണ് നല്ലത്
ചുവടെ നൽകിയിട്ടുള്ളവയെ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ, റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കുക. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക, അത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ് അല്ലെ. നമുക്ക് ഓരോ നോക്കാം. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നത് എന്താണ്? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ്. മറ്റു ബാങ്കുകളെ നിയന്ത്രിക്കുക, മറ്റു ബാങ്കുകളെ നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളാണ്. മറ്റു ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളാണ്. സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുക, സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളാണ്. പൊതുജനങ്ങൾക്ക് വായ്പ നൽകുക, പൊതുജനങ്ങൾക്ക് വായ്പ നൽകുക ഏത് ബാങ്കാണ്? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ്. ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുക, ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തുക, ഡിമാൻഡ് ഡ്രാഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തുന്നത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുക, പൊതുജനങ്ങൾക്ക് വായ്പ നൽകുക, ഡിമാൻഡ് ഡ്രാഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തുക, ഇവയെല്ലാം വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ്. റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? മറ്റു ബാങ്കുകളെ നിയന്ത്രിക്കുക, സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുക, ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുക, ഇവയെല്ലാം റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് പലിശ നിരക്ക് 1% വർദ്ധിപ്പിക്കുന്നു. റിസർവ് ബാങ്കിന്റെ ഏത് ധർമ്മമാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിലൂടെ വെളിവാക്കപ്പെടുന്നത്? റിസർവ് ബാങ്ക് പലിശ നിരക്ക് 1% വർദ്ധിപ്പിക്കുന്നത് വായ്പ നിയന്ത്രിക്കലിനെയാണ് കാണിക്കുന്നത്. എന്താണ്? റിസർവ് ബാങ്ക് പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് വായ്പ നിയന്ത്രിക്കലാണ്. മൈക്രോ ഫിനാൻസ് സാധാരണക്കാർക്ക് എങ്ങനെ സഹായമാകുന്നുവെന്ന് വിശദമാക്കുക. എങ്ങനെയാണ് മൈക്രോ ഫിനാൻസ് സാധാരണക്കാർക്ക് സഹായമാകുന്നത്? വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. എങ്ങനെയെല്ലാമാണ്? വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. എന്താണ്? പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. സമ്പാദ്യശീലം വളർത്തുന്നു, സമ്പാദ്യശീലം വളർത്തുന്നു. വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുന്നു, വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുന്നു. അംഗങ്ങൾക്ക് ആവശ്യ സമയത്ത് വായ്പ നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു. മൈക്രോ ഫിനാൻസ് എങ്ങനെയെല്ലാമാണ് സഹായമാകുന്നത്? വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. സമ്പാദ്യശീലം വളർത്തുന്നു. വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു. അംഗങ്ങൾക്ക് ആവശ്യ സമയത്ത് വായ്പ നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു. മൈക്രോ ഫിനാൻസിന്റെ പ്രധാന ലക്ഷ്യം എന്ത്? സാധാരണക്കാർക്ക് ലഘു വായ്പയുൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുകയാണ് മൈക്രോ ഫിനാൻസിന്റെ പ്രധാന ലക്ഷ്യം. എന്താണ് മൈക്രോ ഫിനാൻസിന്റെ പ്രധാന ലക്ഷ്യമാണ്? സാധാരണക്കാർക്ക് ലഘു വായ്പയുൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നു. ഇന്ത്യയിൽ വ്യക്തിയുടെ ജീവനും ആരോഗ്യത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനം ഏത്? LIC. ഇന്ത്യയിൽ വ്യക്തിയുടെ ജീവനും ആരോഗ്യത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് LIC. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതായത് UTI, SBI മ്യൂച്വൽ ഫണ്ട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, LIC, MF. എന്തെല്ലാമാണ് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാണ്? യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, SBI മ്യൂച്വൽ ഫണ്ട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്കിതര ധനകാര്യ കമ്പനി ഏതാണ്? KSFE. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്കിതര ധനകാര്യ കമ്പനിയാണ് KSFE. ബാങ്കിതര ധനകാര്യ കമ്പനികളുടെ പ്രധാന സേവനങ്ങൾ ഏവ? ബാങ്കിതര ധനകാര്യ കമ്പനിക്ക് എക്സാമ്പിൾ ഏതാണ്? KSFE ആണ്. KSFE പ്രധാന സേവനങ്ങൾ എന്തെല്ലാമാണ്? ഹയർ പർച്ചേസിന് വായ്പ നൽകുന്നു, വീട് നിർമ്മാണത്തിന് വായ്പ നൽകുന്നു, സ്ഥിര നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകുന്നു, ചിട്ടികൾ നടത്തുന്നു, സ്വർണ പണയത്തിന്മേൽ വായ്പ നൽകുന്നു. ബാങ്കിതര ധനകാര്യ കമ്പനികളുടെ സേവനങ്ങൾ എന്തെല്ലാമാണ്? ഹയർ പർച്ചേസിംഗിന് വായ്പ നൽകുന്നു,
വീട് നിർമ്മാണത്തിന് വായ്പ നൽകുന്നു, സ്ഥിര നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകുന്നു, ചിട്ടികൾ നടത്തുന്നു, സ്വർണ പണയത്തിന്മേൽ വായ്പ നടത്തുന്നു. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ എഴുതുക. ഇപ്പൊ പഠിച്ചാണ് നമ്മൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക. എന്താണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നതാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ധർമ്മം. ബാങ്കിംഗ് രംഗത്തേക്ക് കടന്നു വരുന്ന പുതിയ ബാങ്കുകളാണ് ചുവടെ നൽകുന്നത്. അവ ഓരോന്നിന്റെയും പ്രധാന പ്രവർത്തന ലക്ഷ്യം എഴുതുക. ഭാരതീയ മഹിളാ ബാങ്ക്, ഭാരതീയ മഹിളാ ബാങ്കിന്റെ എന്താണ് വനിതാ ശാക്തീകരണമാണ് ഭാരതീയ മഹിളാ ബാങ്കിന്റെ ലക്ഷ്യം. എന്താണ് വനിതാ ശാക്തീകരണമാണ് ഭാരതീയ മഹിളാ ബാങ്കിന്റെ പ്രധാന ലക്ഷ്യം. പേയ്മെന്റ് ബാങ്കുകൾ, എന്താണ് പേയ്മെന്റ് ബാങ്കുകൾ? കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ട ബാങ്കാണ് പേയ്മെന്റ് ബാങ്കുകൾ. എന്താണ് കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ട ബാങ്കുകളാണ് പേയ്മെന്റ് ബാങ്കുകൾ. മുദ്രാ ബാങ്ക്, മുദ്രാ ബാങ്ക് എന്താണ് ചെറുകിട വായ്പ നൽകലാണ് മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം. ചെറുകിട വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? മുദ്രാ ബാങ്ക്. സവിശേഷ ബാങ്കായ നബാർഡിന്റെ സവിശേഷതകൾ വ്യക്തമാക്കുക. നബാർഡിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. എന്താണ് നബാർഡ്? ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് ഏതാന്ന് വെച്ചാൽ നബാർഡ്. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് നബാർഡ്. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാന്ന് ചോദിച്ചാൽ ആൻസർ നബാർഡാണ്. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് നബാർഡാണ്. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നതും നബാർഡിന്റെ സവിശേഷതകളാണ്. അപ്പൊ നബാർഡിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് നബാർഡ്. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നതും നബാർഡാണ്. ചുവടെ നൽകിയിരിക്കുന്ന ഓരോന്നും ഏത് സവിശേഷ ബാങ്കുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതുക. ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്കാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്ന ബാങ്കാണ് ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്. പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്ന ബാങ്കുകളാണ് ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് നമ്മൾ പഠിച്ചാണിപ്പോ നബാർഡ്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. ചുവടെ നൽകുന്ന സൂചനകളെ അടിസ്ഥാനപ്പെടുത്തി സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം വിശദീകരിക്കുക. സഹകരണ ബാങ്കുകളുടെ പ്രധാന ഉദ്ദേശം നമ്മൾ പഠിച്ചാണ് ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക. ഇതെല്ലാം സഹകരണ ബാങ്കുകളുടെ പ്രധാന ഉദ്ദേശങ്ങളാണ് നമ്മൾ പഠിച്ചാണ്. സഹകരണ ബാങ്കുകളുടെ വിവിധ തലങ്ങൾ ഏതെല്ലാമാണ്? സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്കുകൾ, പ്രാഥമിക സഹകരണ ബാങ്കുകൾ. ഏതെല്ലാമാണ് സഹകരണ ബാങ്കുകളുടെ വിവിധ തലങ്ങൾ? സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക്, പ്രാഥമിക സഹകരണ ബാങ്ക്, ഇവയെല്ലാമാണ് സഹകരണ ബാങ്കുകളുടെ വിവിധ തലങ്ങൾ. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പഠിച്ചാണ് അല്ലെ. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ ഏതെങ്കിലും മൂന്ന് നേട്ടങ്ങൾ രേഖപ്പെടുത്തുക. പഠിച്ച ക്വസ്റ്റ്യൻ ആണ്, വീട്ടിൽ നിന്ന് തന്നെ ലോകത്ത് എവിടെയും പണം അയക്കാനും ബില്ലുകൾ അടയ്ക്കാനും കഴിയും, കുറഞ്ഞ സമയം മതിയാകും, സർവീസ് ചാർജ് കുറവാണ്. എന്താണ് ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ നേട്ടങ്ങൾ? എന്തെല്ലാമാണ്?
വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണമയക്കാനും ബില്ലുകൾ അടയ്ക്കാനും കഴിയും. കുറഞ്ഞ സമയം മതിയാകും, സർവീസ് ചാർജ് കുറവാണ്. സാങ്കേതിക മികവോടെ സേവനം നൽകുന്ന ബാങ്കുകളുടെ നൂതന സവിശേഷതകളായ ഇലക്ട്രോണിക് ബാങ്കിംഗ്, കോർ ബാങ്കിംഗ് എന്തെന്ന് വിശദമാക്കും. നമ്മളിപ്പോ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇലക്ട്രോണിക് ബാങ്കിംഗ്? ബാങ്കിംഗ് ഉപകരണങ്ങളുടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായമില്ലാതെ നെറ്റ് ബാങ്കിങ്ങിലൂടെ ടെലി ബാങ്കിങ്ങിലൂടെയോ എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന നൂതന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിംഗ്. എന്താണ് ഇലക്ട്രോണിക് ബാങ്കിംഗ്? ബാങ്കിംഗ് ഉപകരണങ്ങളുടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായമില്ലാതെ നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന നൂതന രീതിയെയാണ് ഇലക്ട്രോണിക് ബാങ്കിംഗ് എന്ന് പറയുന്നത്. കോർ ബാങ്കിംഗ്, കോർ ബാങ്കിംഗ് എന്നാണ് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിന്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിംഗ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് കോർ ബാങ്കിംഗ്. എന്താണ് കോർ ബാങ്കിംഗ്? എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിന്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിംഗ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് കോർ ബാങ്കിംഗ്. ബാങ്കുകൾ നൽകുന്ന ചില സൗകര്യങ്ങളും സേവനങ്ങളും ചുവടെ നൽകുന്നു, അവ എന്താണെന്ന് വ്യക്തമാക്കുക. ഡിമാൻഡ് ഡ്രാഫ്റ്റ്, എന്താണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്? നമ്മൾ പഠിച്ചാണ് പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യത്തെയാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്? പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യത്തെയാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ, എന്താണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ? മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. എ ടി എം എന്താണ്? ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം പിൻവലിക്കാനുള്ള സംവിധാനത്തെയാണ് എ ടി എം എന്ന് പറയുന്നത്. എന്താണ്? ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം പിൻവലിക്കാനുള്ള സംവിധാനമാണ് എ ടി എം. അപ്പൊ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്താണ്? പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്നാണ് മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. ബാങ്കിൽ പോകാതെ ഏതു സമയത്തും പണം പിൻവലിക്കാനുള്ള സംവിധാനമാണ് എ ടി എം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ടി എം കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? എ ടി എം കാർഡ് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? കൗണ്ടറിൽ മറ്റാരും ഇല്ലെന്ന് ഉറപ്പാക്കുക. എ ടി എം പിൻ നമ്പർ മറ്റൊരാൾക്ക് നൽകാതിരിക്കുക. പണം പിൻവലിച്ച ശേഷം രസീത് സ്വീകരിച്ച് ബാക്കി പണം ഉറപ്പാക്കുക. രസീത് അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. എന്തെല്ലാം നമ്മൾ എ ടി എം കാർഡ് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? കൗണ്ടറിൽ മറ്റാരും ഇല്ലെന്ന് ഉറപ്പാക്കണം. എ ടി എം പിൻ നമ്പർ മറ്റൊരാൾക്ക് നൽകാതിരിക്കണം. പണം പിൻവലിച്ച ശേഷം രസീത് സ്വീകരിച്ച് ബാക്കി പണം ഉറപ്പുവരുത്തുക. ഈ രസീത് അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ വിശദമാക്കുക. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ നമ്മൾ പഠിച്ചാണല്ലേ. നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വായ്പ നൽകുകയുമാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ. ഇന്ത്യയിൽ ബാങ്കുകളുടെ വളർച്ചയുടെ 3 ഘട്ടങ്ങൾ വിശദമാക്കുക. 1770 മുതൽ 1969 വരെയുള്ള കാലഘട്ടത്തെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബാങ്കുകൾ എന്ന് പറയുന്നത്. എന്താണ്? 1770 മുതൽ 1969 വരെയുള്ള കാലഘട്ടം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബാങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. 1969 മുതൽ 1990 വരെയുള്ള കാലഘട്ടമാണ് ബാങ്കുകളുടെ ദേശസൽക്കരണം നടന്നത്. എന്താണ്? 1969 മുതൽ 1990 വരെയുള്ള കാലഘട്ടം ബാങ്കുകളുടെ ദേശസൽക്കരണം എന്നാണ് അറിയപ്പെടുന്നത്. 1991 മുതലുള്ള കാലഘട്ടമാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് പുത്തൻ തലമുറ ബാങ്കുകൾ? എങ്ങനെയാണ്? 1991 മുതലുള്ള കാലഘട്ടമാണ് പുത്തൻ തലമുറ ബാങ്കുകൾ. അപ്പൊ ഇന്ത്യയിൽ ബാങ്കുകളുടെ വളർച്ചയുടെ 3 ഘട്ടങ്ങളാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബാങ്കുകൾ, ബാങ്കുകളുടെ ദേശസൽക്കരണം, പുത്തൻ തലമുറ ബാങ്കുകൾ. ഇയറ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബാങ്കുകൾ ഏത് കാലഘട്ടമാണ്? 1770 മുതൽ 1969 വരെയുള്ള കാലഘട്ടം. ബാങ്കുകളുടെ ദേശസൽക്കരണം 1969 മുതൽ 1990 വരെയുള്ള കാലഘട്ടം. 1991 മുതലുള്ള കാലഘട്ടമാണ്
പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്.